നമസ്കാരം. എൻഡ് ഓഫ് ദ പേജിലേക്ക് സ്വാഗതം. ഞാനിന്ന് മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിൽ വന്നിട്ടുള്ള ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവിൻ്റെ കഥ റൂട്ട് മാപ്പ്, ഈ കഥയെക്കുറിച്ച് പറയാനാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. എനിക്ക് വായിച്ചിട്ട് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ഇത്. നമ്മളുടെ മാറുന്ന ജീവിത സാഹചര്യവും അതിലെ നമ്മളുടെ ചില പൊങ്ങച്ചങ്ങളെയും നമ്മളുടെ ചില പോരായ്മകളെയും നമ്മുടെ നാടിൻ്റെ പൊതുവിലുള്ള ചില കാര്യങ്ങളെയും ലോകത്തിൻ്റെ തന്നെ ചില രാഷ്ട്രീയ വ്യതിചലനങ്ങളെയും ഒക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് ആക്ഷേപഹാസ്യ രൂപത്തിലൂടെ പരിഹസിക്കുന്നൊരു കഥയാണ് റൂട്ട് മാപ്പ് എന്ന് പറയുന്ന കഥ. ഇതിൻ്റെ തുടക്കത്തിൽ ഷിഹാബുക്ക് എഴുതുന്ന ഒരു സംഗതിയുണ്ട്. കഥ എഴുതുന്നവർക്കൊക്കെ പൊതുവെ സമാനമായ ചില കാര്യങ്ങളുണ്ട്. ചില കഥകൾ നമ്മളെ തെരഞ്ഞു പിടിച്ച് എഴുതിക്കും, ചിലത് ഒരുപാട് കഷ്ടപ്പെടുത്തിയേ എഴുത്തുപാലം കടത്തിവിടും. കാലം എഴുത്തുകാരനെ വല്ലാതെ കുത്തിമുറിവേൽപ്പിക്കുകയും ചെയ്യും. അതെ, കാലം എഴുത്തുകാരനെ വല്ലാതെ കുത്തിമുറിവേൽപ്പിക്കുകയും ചെയ്യും. എഴുത്തുകാർക്ക് ഉണ്ടാവുന്ന ഈ മുറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെടുന്നത്. ഇത് സത്യത്തിൽ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് ഇന്നത്തെ സമൂഹത്തിലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കുക തന്നെയാണ് ഈ റൂട്ട് മാപ്പ് എന്ന് പറയുന്ന കഥയിലൂടെ ചെയ്യുന്നത്. ഇത് 40 വർഷത്തോളം പ്രവാസിയായിട്ടുള്ള അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കൊണ്ടൊന്ന് മാത്രം എന്താ പറയുന്നത് വിസ പുതുക്കി ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, ഗൾഫിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിൽ തിരിച്ചു പോയിട്ട് സെറ്റിലാവുന്ന ഒരാളുടെ കഥ. പ്രവാസ ജീവിതം അങ്ങനെയാണ്, പ്രായം അവസാനം എന്താ പറയുന്നത് ഇവിടെ ഒരു നിലക്കും നിൽക്കില്ല, അതല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനം ഇനി ഈ വയസ്സായിട്ടുള്ള ഈ സാധനത്തിനെ നിലനിർത്തി കഴിഞ്ഞാൽ ആ കമ്പനിക്ക് നഷ്ടമാണ് തോന്നുമ്പോൾ അവരുടെ റെസിഡൻസ് പെർമിറ്റ് പുതുക്കി നൽകൂല എന്ന് പറയുമ്പോൾ മാത്രം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പ്രവാസ സംസ്കാരമുണ്ട്. അതാണ് അമ്മതിൻ്റെ അമ്മതിനെ പരിചയപ്പെടുത്തുന്നതിലൂടെ ആദ്യം തന്നെ ഷിഹാബുക്ക പറയുന്ന ഒന്ന്. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തുന്ന അമ്മതിന് വേണ്ടത്ര പരിചയമില്ലാത്തൊരു സ്ഥലത്തൊരു വീടെടുത്തിട്ട് താമസിക്കുകയാണ്. അമ്മതിന് ആ നാടത്ര പരിചയമല്ല, അമ്മതിൻ്റെ മക്കളൊക്കെ US അവിടെ ഇവിടെയൊക്കെ ഉയർന്ന ജോലിയും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. വീട്ടിലാകെ ഈ അമ്മതും അമ്മതിൻ്റെ ഭാര്യയും, ഇവർക്കിടയിൽ കൂടുതൽ സംസാരങ്ങളൊന്നുമില്ല, ദിവസങ്ങൾക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല. അതിൽ പറയുന്നുണ്ട് ഈ കൊറോണ കോവിഡ് കാലത്തെ കലണ്ടറിലെ അക്കങ്ങൾ പോലെ, ശരിക്കും കലണ്ടറിലെ അക്കങ്ങൾ മഞ്ഞയും ചുവപ്പും ഒക്കെ ആയിട്ട് ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ഇടയിലുള്ള ആകെയുള്ള സംസാരം ഭക്ഷണം കഴിച്ചോ കഴിക്കാനായോ ഉറങ്ങിയോ ഉണർന്നോ കുളിച്ചോ ഇതാണ്. അങ്ങനെ ഇവർ ജീവിച്ചു പോകുമ്പോഴാണ് അതിൻ്റെ ഇടയിലേക്ക് ഒരു എലി വരുന്നത്. എലി വന്നിട്ട് എന്താ പറയുന്നത് ആ രംഗപ്രവേശനം ചെയ്തിട്ട് അവിടെ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ നിങ്ങൾ വായിച്ചോ അതല്ലെങ്കിൽ കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അങ്ങനെ ഒരു എലി വരുന്നു, എലിയെ കൊല്ലാൻ പിടിപ്പത് സംഗതികൾ ചെയ്യുന്നു. അപ്പത്തിന് ഈ എലി വേറൊരു സംഗതി കൂടിയും ചെയ്യുന്നുണ്ട്, അമ്മതിൻ്റെ ഭാര്യ കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് ആ എലി ആണാണെന്ന് നമ്മളങ്ങോട്ട് ഉറപ്പിച്ചു. ഇത് നമ്മളുടെ ഒരു സ്വഭാവമാണ് കേട്ടോ, കാരണം ചില കാര്യങ്ങളിൽ നമ്മൾ വല്ലാതെ എന്താ പറയുന്നത് വിധി പറഞ്ഞു പോവും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഈ എലിയെ കണ്ട് പേടിച്ച് വെള്ളത്തുള്ളി ഇറ്റു ചെയ്യുന്ന രീതിയിൽ എന്താ പറയുന്നത് നമ്മുടെ കുളിമുറിയിൽ നിന്ന് അമ്മതിൻ്റെ ഭാര്യ പുറത്തു വരുമ്പോൾ മിനുസമുള്ള ടൈലിൽ തെന്നിയിട്ട് അമ്മത് ഭാര്യയുടെ നിലവിളിയൊക്കെ കേട്ടിട്ട് ഓടി വന്നിട്ട് ഈ വെള്ളമുള്ള ഈ ടൈലിൽ തൊട്ടിട്ട് കാ ചവിട്ടിയിട്ട് തലയടിച്ച് വീഴുകയാണ്. വീഴുന്ന സമയത്ത് ഷിഹാബുക്ക പറയുന്നുണ്ട് സ്ക്വയറിന് 3 മീറ്റർ പിന്നെ GST കൊടുത്ത് വാങ്ങിയ ടൈലാണ്. ഈ GST സത്യത്തിൽ നമ്മളുടെ പൊങ്ങച്ചത്തെയാണ് പരിഹസിക്കുന്നത്. GST എന്ന് പറയുന്നത് എന്തോ വലിയ ആനക്കാര്യമാണ് നമ്മൾ കൊടുത്തത് എന്ന് പലപ്പോഴും പല സംഗതികളും ആളുകൾ പറയുമ്പോൾ ഞാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടത്. GST ഒക്കെ ഇങ്ങനെ പൊലിപ്പിച്ച് പറയുന്നത്, അതേപോലെ വീടിൻ്റെ ഫ്ലോറും ഒക്കെ ഈ ഫ്ലോറിൻ്റെ ഒക്കെ അവസ്ഥ ഇങ്ങനെയാണെന്നുള്ളതാണ്. ചുരുക്കത്തിൽ എന്തിനും പറയണ് ഈ എലിയെ കൊല്ലാൻ പല മാർഗങ്ങളും നോക്കിയൊന്നും നടക്കണില്ല. ആ ഇടക്കാണ് ആ വീട്ടിൽ മറ്റൊരു കഥാപാത്രം കയറി വരുന്നത്, ഒരു വിഷപ്പാമ്പ്. ഈ പാമ്പ് വന്നിട്ട് ഈ പാമ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മക്കൾ എന്നോ കൊടുത്തയച്ച മൈഡ് ഇൻ USA എന്നെഴുതിയിട്ടുള്ള ഒരു ഒലക്ക ആ വീട്ടിലുണ്ട്. ആ ഒലക്കെടുത്തിട്ട് ഈ പാമ്പിനെ തല്ലാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒലക്കെടുക്കുമ്പോൾ പിന്നെ അതിൽ ഷിയാബുക്ക് എഴുതിയ സംഗതിയുണ്ട്, അതായത് ഇതിൻ്റെ മൈഡ് ഇൻ USA എന്ന് എഴുതിയ ആ ഭാഗത്തിന് യാതൊരു കേടും പറ്റാതെ ഈ പാമ്പിനടിക്കുകയാണ്. നമുക്ക് നമ്മളുടെ ഉള്ളിലൊക്കെ ഒരു ധാരണയുണ്ട്,
പണ്ട് ദുബായിൽ നിന്ന് കൊണ്ടുവരുന്നതും യു എസിൽ ഉണ്ടാക്കുന്നതും ജപ്പാനിൽ ഉണ്ടാക്കുന്നതും ഒക്കെ മികച്ച സാധനമാണെന്ന്, വെറുതെ ആണ്, ഒന്നിനും കൊള്ളൂല. അതല്ലെങ്കിൽ അമേരിക്ക എന്നൊക്കെ പറയണ ഈ ഓലപ്പാമ്പ് ഒന്നിനും കൊള്ളാത്ത ഒന്നാണ്. ഏതായാലും ഈ ഓലക്കോണ് പാമ്പിനടിക്കും. പാമ്പിനടിക്കുമ്പോൾ പാമ്പ് ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് ചീറ്റും. ആ ചീറ്റുമ്പോൾ പാമ്പിൻ്റെ മുഖത്തിന് ഒരു ട്രംപിൻ്റെ മുഖച്ചായ. എനിക്ക് സത്യമായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഒരു ചായ ഉണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ട്രംപിന്. അത് കഴിഞ്ഞ് എന്താ പറയുന്നത്, ആ പാമ്പ് അങ്ങനെ പോവും. പാമ്പിന് പിന്നെ നമ്മളെ കഥയിൽ വലിയ റോളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഈ എലിയെ പിടിക്കണമല്ലോ. എലി വലിയ പ്രശ്നക്കാരനാണ്. എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂച്ചനെ കൊണ്ടുവരണം. പൂച്ച ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കഥയിൽ പറയുന്നുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തേക്ക് ചെന്നിട്ട് വിമാനം ഇറങ്ങിയിട്ട് നമ്മുടെ ആചാരങ്ങളും ഉപചാരങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ട് നടന്നു പോകുന്നത് പോലെ ആണ് എന്നാണ്. ഇത് കണ്ടപ്പോൾ, ഇത് വായിച്ചപ്പോൾ എനിക്ക് പൂച്ചക്കും മോദിക്കും ഒരേ മുഖാണോ എന്ന് ഞാൻ സംശയിച്ചു ആ ഘട്ടത്തിൽ. ഏതായാലും ഈ പൂച്ച മോദിയുടെ മുഖം ഏറെക്കുറെ ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ പൂച്ച വന്നപ്പോഴൊക്കെ ആ പൂച്ചയെക്കുറിച്ച് വല്ലാത്ത മധുഹായിരുന്നു. എലി പൂച്ചനെ പിടിക്കും, ആനയാണ്, ചേനയാണ്, കുമ്പളങ്ങയാണ് എന്നൊക്കെ. പക്ഷേ എലി പൂച്ചനൊന്നും പിടിക്കണില്ല. വൈകുന്നേരം ആകുമ്പോൾ എലിയും പൂച്ചയും പാടെ അടുക്കളയിൽ കടന്നിട്ടൊരു കളിയാണ്. കളിയാണെന്ന് മാത്രമല്ല, നേരം വിളക്കുമ്പോഴത്തേന് പൂച്ച അടുക്കളയാകെ ആപ്പിയിട്ടിട്ട് ഓരോ രാജ്യത്തിൻ്റെയും അതിർത്തികൾ വരച്ചു തുടങ്ങുന്നതാണ്. ഈ ഓരോ രാജ്യത്തിൻ്റെയും അതിർത്തികൾ വരച്ച് വരച്ച് അവസാനം അത് ഒരു ശംഖം വിശയൊക്കെ കടന്നു പോകാൻ പറ്റിയ രീതിയിലുള്ള അത്രയും രാജ്യങ്ങളുടെ ഭൂപടങ്ങൾ വരക്കും. ചുരുക്കത്തിൽ എന്ത് പറയുന്നത്, എലിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കൊണ്ടുവന്ന പൂച്ച ഇവരുടെ അന്ധകനായി മാറുകയാണ് അവസാനം. അവസാനം ഈ പൂച്ചയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ വീട്ടിലെ ജോലിക്കാരി എന്താ പറയുക, നമ്മൾ അവരുടെ നാട്ടിലൊരു മാഷോട് പോയിട്ട് പറയും, ഒരു ഉപായം ചോദിക്കണം. അപ്പോൾ മാഷ് വലയിട്ടിട്ട് ഇങ്ങനെ പൂച്ചയെ പിടിക്കുക. എന്നാൽ മാഷക്ക് വന്നൊന്ന് അങ്ങനെ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇല്ല. അങ്ങനെ അധ്യാപകർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗുണദോഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ അവർക്കത് പ്രാവർത്തികമാക്കി കാണിച്ചു തരാനൊന്നും പറ്റുന്ന കൂട്ടരല്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരു ഗവൺമെൻറ് ഓർഡർ കത്തിച്ച അധ്യാപകരെ ഈ അടുത്ത കാലത്തുണ്ടായിരുന്നല്ലോ, എനിക്ക് അവരെ ഓർമ്മ വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഏതായാലും പൂച്ചയെ പിടിച്ചിട്ട് ഇയാൾ ഈ പറഞ്ഞ അധ്യാപകൻ പറഞ്ഞ പോലെ വലയൊക്കെ ഇട്ടിട്ട് പൂച്ചയെ പിടിച്ച് പൂച്ചനെ കൊണ്ടുപോയിട്ട് ഹൈവേയുടെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കര കടത്തി. പൂച്ച അമ്മതെത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് ഇവിടെ എത്തി. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യുന്ന ആലോചിച്ച് അവിടെ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, ഒരു സയൻറ്റിസ്റ്റ്. അയാൾ ഈ പഠിക്കുന്ന കാലത്ത് മാത്രമാണ് ഈ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥം വായിച്ചിട്ടുള്ളത്, അല്ലാതെ അയാൾക്കൊന്നും അറിയില്ല. ഏതായാലും അയാളൊരു ഉപദേശം കൊടുത്തു, ആദ്യം നിങ്ങൾ പൂച്ചൻ്റെ തലയിൽ GPS പറഞ്ഞ സാധനമുണ്ട്, ആ സാധനമൊക്കെ അടുത്തണം. പിന്നെ ഒരു മന്ത്രമുണ്ട്, ആ മന്ത്രം ചൊല്ലിയിട്ട് നിങ്ങൾ പൂച്ചനെ എന്താ പറയുന്നത് വഴി അവസാനിക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് കളയണം എന്നാണ്. അത് പറയുമ്പോൾ ശൂന്യാകാശത്തേക്ക് റോക്കറ്റ് വിടുമ്പളേ നമ്മളെ ശാസ്ത്രത്തിൻ്റെ വലിയ നേട്ടമാണ്. പക്ഷേ ആ റോക്കറ്റ് കത്തിച്ച് വിടുന്നതിന് മുമ്പ് അതിനെ മൂട്ട് കൊണ്ടുപോയിട്ടിരുന്ന അളേരടിക്കണ പരിപാടി ഉണ്ടല്ലോ, അത് തന്നെയാണ് ആ മന്ത്രം എന്ന് എനിക്ക് തോന്നി. എനിവേ, ചുരുക്കത്തിൽ ഇയാൾ ഓരോ പിന്നെ ഓട്ടോറിക്ഷയിലൊക്കെ കയറി ഓട്ടോറിക്ഷക്കാരെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ വളാണെന്ന് പറയുന്നു. അപ്പോൾ ഓട്ടോറിക്ഷക്കാരെ സംശയിക്കുന്നു. അങ്ങനെ പോയി ഒരു കടവൊക്കെ കടന്നിട്ട് ചാക്ക് ഇങ്ങനെ തലക്ക് മുകളിലിങ്ങനെ മിന്നിയിട്ട് എന്താ പറയുന്നത് പൂച്ചനെ ഇങ്ങനെ മിന്നി അവിടെ ഇടുകയാണ്. പക്ഷേ ആ ഈ ചാക്ക് ഇങ്ങനെ കറക്കുന്നതോടൊപ്പം അമ്മതിന് തല കറങ്ങി അവിടെ വീണു. പിന്നെ അമ്മത് ഉണരുന്നത് ഫേസ്ബുക്കിലെ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് കേട്ടിട്ടാണ്. അപ്പോൾ അതിനിടയിൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ ആപ്പുകളാണ്. ഇപ്പോൾ നമുക്ക് പച്ചക്കറി വേണമെങ്കിലും ആപ്പ്, എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾ ആപ്പിലാണ്. നല്ലപ്പോഴപ്പം ചൈനീസ് ഫോണൊക്കെ വാങ്ങിയിട്ട് ഈ ആപ്പ് കൊണ്ടാണ് അമ്മതിൻ്റെ കളി. അങ്ങനെ എന്താ പറയുന്നത് ഫേസ്ബുക്കിലെ നോട്ടിഫിക്കേഷനാണ്. ഈ എലി കയറി വരുമ്പോൾ ഷിയാബൊക്കെ പറയുന്ന എൻ്റെ ഒരു പ്രയോഗമുണ്ട്, അതായത് ഫേസ്ബുക്കിലെ ചില പുച്ചിസ്റ്റ് ബുദ്ധിജീവികൾ കയറി വരുന്ന പോലെയാണ് എലി വന്നത്. അതേപോലെ തന്നെ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു പരാമർശമുണ്ട്, നമുക്ക് യോജിച്ച 5 പേരെ കിട്ടാം, ബാക്കി നമുക്ക് യോജിക്കാത്ത അതിൽ നമ്മളോടൊട്ടും തന്നെ സമരസപ്പെട്ട് പോകാത്ത 95 അരസികന്മാരെ കൂടെ കൂട്ടുപിടിച്ചാലാണ് നമുക്ക് നമ്മുടെ ചിന്താഗതിയിലുള്ള ഒരു 5 പേരെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുക. അതിൽ പലപ്പോഴും അതിനോട് അമ്മതിന് വിയോജിപ്പാണ്. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഈ തലകറങ്ങി വീഴിയല്ല, ഈ ഫേസ്ബുക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഓണാകുകയും അങ്ങനെ അവിടുന്ന് എണീക്കുകയും തിരിച്ച് വീട്ടിലേക്ക് പോരാനുള്ള വഴി ഈ ഗൂഗിൾ മാപ്പിൽ ആപ്പിൽ നോക്കിയിട്ട്, മൊത്തത്തിൽ നമ്മൾ ആപ്പിലാക്കുന്ന ഒരു കാലമാണുള്ളത്, ഈ ആപ്പിൽ നോക്കിയിട്ട്
ഒരു ഓട്ടോയിൽ കയറിയിട്ട് ഇടം വലം ഇടം ഇടത്തോട്ട് വലത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു പ്രമുഖ സമുദായ പാർട്ടിയുടെ രീതി പോലെ ഇടവും വലവും ചാരി നിന്ന് ഇങ്ങനെ പോയിട്ടും അവസാനം ചെന്ന് വന്ന് കയറി ഫസ്റ്റ് കയറിയോട് തന്നെ വന്നെത്തുന്നത് അമ്മതിന് വീട്ടിലെത്താൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനം വീട്ടിൽ ഭാര്യയോട് വിളിച്ചു വയ്ക്കുകയാണ്, വീടവിടെ ഭാര്യ പറയുന്നത് എനിക്കറിയില്ല, എനിക്ക് ഈ നാട് പരിചയമില്ല. അമ്മതിനും അറിയില്ല, അമ്മതിനും അറി നമ്മളുടെ ബന്ധങ്ങളൊക്കെ അത്രത്തിൽ ശോഷിച്ചു പോയിട്ടുണ്ട്. അവസാനം അമ്മതിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, എനിക്ക് നിങ്ങളെ തന്നെ അറിയില്ല എന്ന്. അതായത് ബന്ധങ്ങളൊക്കെ ആ രീതിയിൽ ഇല്ലാതായി പോകുന്ന നമ്മൾ വെറും ആപ്പിൽ, അപ്പോൾ ഈ ഗൂഗിൾ ആപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അമ്മതിൻ്റെ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ കഥയിലൂടെ പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥയാണ് ഈ കഥയുടെ പിന്നെ ലിങ്ക്. ഇത് കേൾക്കാൻ ഷിയാബുക്കയുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് കേൾക്കാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ചില കഥകളുണ്ട്. ഇപ്പോൾ വി എച്ച് നിഷാദിൻ്റെ ഒരു കഥയുണ്ട്, മുനീർക്കയിലെ ഒറ്റമുറി വീടുകൾ. ഷിയാബുക്കാൻ്റെ തന്നെ വേറൊരു കഥയുണ്ട്, കെ പി ഉമ്മർ. ഇപ്പോൾ ഈ അടുത്തത് കന്നഡയിലേക്ക് കന്നഡയിൽ വരെ പിന്നെ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അതുപോലെ വി ജെ ജെയിംസിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു കഥയുണ്ട്, വെടിവെപ്പ് മത്സരം. അതേപോലെ സാനു ബേബിയുടെ അബൂബക്കർ അടപ്രഥമൻ, മജീദ് സെയ്ദിൻ്റെ എന്താ പറയുക പെൺവാതിൽ. ഇങ്ങനെ ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു കൂട്ടം നല്ല ചെറുകഥകളിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു കഥയാണ് ഈ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവിൻ്റെ റൂട്ട് മാപ്പ് എന്ന് പറയുന്ന കഥ. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അടിയിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കേൾക്കാം. നല്ലൊരു കഥയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. അപ്പോൾ ഈ പരിപാടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം, നിർബന്ധമൊന്നുമില്ല. നന്ദി.